ഹലോ ഡിയർ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വോയിസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10 കറണ്ട് അഫയേഴ്സ് ആണ്. പ്രധാനപ്പെട്ട 10 കറണ്ട് അഫയേഴ്സ് എല്ലാവരും തന്നെ നോട്ട്ബുക്കിൽ എഴുതിയെടുത്ത് പഠിക്കാനായി ശ്രദ്ധിക്കുക. അപ്പൊ ഫസ്റ്റ് വൺ നോക്കാം. 2023 G20 ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രം ഏത്? 2023 G20 ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രമാണ് പഥേർ പാഞ്ചാലി. നോട്ട് ചെയ്യുക, പഥേർ പാഞ്ചാലിയാണ് 2023 G20 ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രം. 2023 ഓഗസ്റ്റിൽ ഏറ്റന അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് പ്രവർത്തനം അവസാനിപ്പിച്ച വിമാനത്താവളം ഏത്? 2023 ഓഗസ്റ്റിൽ ഏറ്റന അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് പ്രവർത്തനം അവസാനിപ്പിച്ച വിമാനത്താവളമാണ് കത്താനിയ എയർപോർട്ട്. കത്താനിയ എയർപോർട്ടാണ് 2023 ഓഗസ്റ്റിൽ ഏറ്റന അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് പ്രവർത്തനം അവസാനിപ്പിച്ച വിമാനത്താവളം. അടുത്ത ക്വസ്റ്റ്യൻ, തീരദേശവാസികളായ യുവതി യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ഏത്? തീരദേശവാസികളായ യുവതി യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് സാഗർമാല. സാഗർമാല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിവിധ സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും സേവനമനുഷ്ഠിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ഭരണഭാഷാ പുരസ്കാരം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത്? വിവിധ സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും സേവനമനുഷ്ഠിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ഭരണഭാഷാ പുരസ്കാരം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 108th ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെ? 108th ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദിയാണ് നാഗ്പൂർ. നാഗ്പൂരിലാണ് 108th ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയായ കാലം സാക്ഷിക്ക് അവതാരിക എഴുതിയത് ആര്? ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയായ കാലം സാക്ഷിക്ക് അവതാരിക എഴുതിയത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടിയാണ് ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയായ കാലം സാക്ഷിക്ക് അവതാരിക എഴുതിയ വ്യക്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള പോലീസ് ആരംഭിച്ച ദൈനംദിന സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഏത്? കേരള പോലീസ് ആരംഭിച്ച ദൈനംദിന സോഷ്യൽ മീഡിയ ക്യാമ്പയിനാണ് ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇത്തിരി നേരം ഒത്തിരി കാര്യം. 2023 ഓഗസ്റ്റിൽ ക്രിക്കറ്റിലെ പുരുഷ വനിതാ താരങ്ങൾക്ക് തുല്യവേതനം നടപ്പിലാക്കിയ മൂന്നാമത്തെ രാജ്യം ഏത്? 2023 ഓഗസ്റ്റിൽ ക്രിക്കറ്റിലെ പുരുഷ വനിതാ താരങ്ങൾക്ക് തുല്യവേതനം നടപ്പിലാക്കിയ മൂന്നാമത്തെ രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. അപ്പോ ഫസ്റ്റ് രാജ്യം ഏതെന്ന് അറിയുന്നവർ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, 2023 ഓഗസ്റ്റിൽ ക്രിക്കറ്റിലെ പുരുഷ വനിതാ താരങ്ങൾക്ക് തുല്യവേതനം നടപ്പിലാക്കിയ മൂന്നാമത്തെ രാജ്യമാണേത്? ദക്ഷിണാഫ്രിക്ക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. അപ്പോ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ് ആണിത്. അപ്പൊ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കാം. 2023 G20 ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രമാണ് പഥേർ പാഞ്ചാലി. 2023 ഓഗസ്റ്റിൽ ഏറ്റന അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് പ്രവർത്തനം അവസാനിപ്പിച്ച വിമാനത്താവളമാണ് കത്താനിയ എയർപോർട്ട്. തീരദേശവാസികളായ യുവതി യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് സാഗർമാല. വിവിധ സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും സേവനമനുഷ്ഠിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ഭരണഭാഷാ പുരസ്കാരം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത്? കേരളം. സംസ്ഥാന ജീവകാരുണ്യ ദിനം എന്ന് ഓഗസ്റ്റ് 25 സംസ്ഥാന ജീവകാരുണ്യ ദിനം. ഓഗസ്റ്റ് 25 സംസ്ഥാന ജീവകാരുണ്യ ദിനം. ഈ ഓഗസ്റ്റ് 25 ഒരാളുടെ ജന്മദിനം കൂടിയാണ്, അതൊന്ന് കമന്റ് ചെയ്യാം. 108th ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി സ്ഥിതി ചെയ്യുന്നത് എവിടെ? 108th ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദിയാണ് നാഗ്പൂർ. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയായ കാലം സാക്ഷിക്ക് അവതാരിക എഴുതിയത് മമ്മൂട്ടിയാണ്.
കേരള പോലീസ് ആരംഭിച്ച ദൈനംദിന സോഷ്യൽ മീഡിയ ക്യാമ്പയിനാണ് ഇത്തിരി നേരം ഒത്തിരി കാര്യം. 2023 ഓഗസ്റ്റിൽ ക്രിക്കറ്റിലെ പുരുഷ വനിതാ താരങ്ങൾക്ക് തുല്യവേതനം നടപ്പിലാക്കിയ മൂന്നാമത്തെ രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. അപ്പൊ ഇന്നത്തെ 10 കറന്റ് അഫയേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് പഠിക്കുക. താങ്ക് യു.